ഈ പച്ചനെല്ലിക്കയും ഉഴിഞ്ഞവെള്ളിയും നീലമരയും കഞ്ഞുണ്ണിയും ഒക്കെ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്തിട്ടാണ് നീലിപിറങ്ങാതി വെളിച്ചെണ്ണ തയ്യാറാക്കണത്. നിങ്ങൾക്കറിയാലോ നീലിപിറങ്ങാതി വെളിച്ചെണ്ണ കേരളത്തിലെ എല്ലാ മലയാളികൾക്കും ഫെമിലിയർ ആണ്. മൂട്ടിങ്ങനെ ഏട്ടത്തൂർന്ന് താഴ്ച വളരാനായിട്ട് സഹായകരമായിട്ടുള്ളൊരു വെളിച്ചെണ്ണയാണ് നീലിപിറങ്ങാതി വെളിച്ചെണ്ണ. ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും പല വീട്ടമ്മമാരും ഉപയോഗിച്ചു വരുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഇതിൽ ചേർക്കുന്ന ഈ ഉഴിഞ്ഞ വെള്ളി ഉണ്ടല്ലോ, ഇത് ഈ മുടി വളരാൻ വേണ്ടി മാത്രമല്ല, ഓക്കെ ഇത് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമുക്ക് കേരളത്തിലെ പ്രത്യേകിച്ച് വൈദ്യന്മാർ ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇതിങ്ങനെ പടർന്നു വളരുന്ന ഒരു പടർച്ചെടിയാണ്. നിങ്ങൾക്കറിയാലോ, പലരും കണ്ടിട്ടുണ്ടാവും, ഇവിടെ ചിത്രത്തിൽ കാണാട്ടോ നിങ്ങൾക്ക്. ഓക്കെ, മഴക്കാലായ വേലിമുളൊക്കെ കേരളത്തിൽ ഇങ്ങനെ പടർന്നു വളരുന്നതാണ്. അങ്ങനെ എളുപ്പം നശിച്ചു പോകുന്ന ഒരു ഔഷധ സസ്യമല്ല, പെട്ടെന്ന് പടർന്ന് പിടിക്കാൻ ഇടയാക്കുന്ന അർത്ഥം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നട്ടു വളർത്താനും തന്നെ പറമ്പുകളിലൊക്കെ തനിയെ വളർന്ന് പരക്കുന്ന ഒരു സംഗതിയാണ്. പലപ്പോഴും നിങ്ങൾ ഇത് പറിച്ചു കളയാണ് പതിവ്, പറമ്പൊക്കെ വൃത്തിയൊക്കെ വെടുപ്പാക്കുമ്പോ അല്ലേ. പക്ഷെ ഇത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന പല ഉപയോഗങ്ങളുണ്ട്. നിങ്ങൾക്ക് വീടുകളിൽ തന്നെ ഒറ്റമൂലി പോലെ ഉപയോഗിക്കാവുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എന്നിട്ട് ലൈക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടെന്നേ. ഒഴിഞ്ഞ വെള്ളിനെ പറ്റി പറയുമ്പോൾ വേറെ ചില സംഗതികളും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് ദശപുഷ്പങ്ങൾ കേട്ടിട്ടില്ലേ, അതായത് ഔഷധങ്ങൾക്കായിട്ടും തലയിൽ ചൂടാനും അതുപോലെ ഹൈന്ദവ ആചാരങ്ങൾക്കും ഉപയോഗിച്ചു വരുന്ന 10 തരം പുഷ്പങ്ങൾ ഉണ്ടാവുന്ന ഔഷധ സസ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഉഴിഞ്ഞ. ഓക്കെ, ദശപുഷ്പങ്ങൾ എന്ന് പറയുമ്പോൾ പൂക്കൾക്കാണ് പ്രാധാന്യമെങ്കിലും ഇതിന്റെ ഇലക്കും തണ്ടിനൊക്കെയാണ് ഔഷധ ഗുണമുള്ളത്. ഇത് സമൂലം പറിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ദശപുഷ്പങ്ങളിൽപ്പെട്ട സസ്യങ്ങൾ വീടുകളിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ മംഗളകരമാണെന്നും ഐശ്വര്യം ഉണ്ടാവുമെന്നും വിശ്വാസമുണ്ട്. അതുപോലെ സ്ത്രീകളൊക്കെ തലയിൽ ചൂടുന്നത് ലക്ഷ്മിയും ഐശ്വര്യം ഉണ്ടാക്കുന്നതിന് നല്ലതാണ്. അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ചുള്ള പൂജകൾക്കും ഒക്കെ ഈ ദശപുഷ്പങ്ങളിൽപ്പെട്ട ഉഴിഞ്ഞയുടെ പൂവും ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ഇലയും അതുപോലെ സമൂലമായിട്ടും ഉപയോഗിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഉഴിഞ്ഞ. ഓക്കെ, ഇന്നത്തെ കാലത്ത് ഈ പുതിയ ഫാഷൻ തരംഗമൊക്കെ വരുന്നതിന് മുൻപ് പണ്ട് കാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ സ്ത്രീകൾ തലയിൽ ചൂടാനായിട്ടൊക്കെ ഈ ഉഴിഞ്ഞയുടെയൊക്കെ പൂവ് ഉപയോഗിച്ചിരുന്നു എന്നർത്ഥം. അതുപോലെ ഓണത്തിന് പൂക്കളിടാനൊക്കെ നമ്മൾ ഉഴിഞ്ഞയുടെ പൂവൊക്കെ പറിച്ചിരുന്നത് കുട്ടിക്കാലത്ത് ഓർമ്മ വരിക. ഇത്രയും ഗുണങ്ങളുള്ള ഈ സസ്യമാണ് പണ്ട് പറമ്പ് കളയ്ക്കാനായിട്ട് അയ്യപ്പേട്ടനും അച്ചുവേട്ടനൊക്കെ വരുമ്പോൾ പറിച്ചെടുത്ത് തെങ്ങിന്റെ കിടക്കിയിട്ട് മൂടിയിരുന്നത്. ഇതിന്റെ വേറൊരു പ്രയോഗം ഇനിയിപ്പോൾ അടുത്ത വരാൻ പോവാണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് ഈ സമയത്ത് ഞാൻ ഇത് ഒരു ഉഴിഞ്ഞയുടെ ചെടി പറിച്ചെടുത്ത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാനായിട്ട് ഞാൻ ഒന്ന് പരതി. പക്ഷേ ഈ സമയത്ത് കിട്ടില്ല, ഇത്രയും കൊടും ചൂട്ടിൽ ഇത് വളരില്ല. നമുക്ക് ആ മഴ അങ്ങോട്ട് തുടങ്ങുമ്പോഴാണ് പറമ്പുകളിലൊക്കെ ഇത് വളരുക. ഓക്കെ, പിന്നെ അതങ്ങനെ ഓണക്കാലം കഴിയോളം നിലനിൽക്കും ചെയ്യും. അതുകൊണ്ടാണ് ഓണത്തിന് പൂക്കളിടാനായിട്ടൊക്കെ ഇതിന്റെ പൂക്കൾ ഉപയോഗിക്കാറുള്ളത്. ഔഷധ പ്രധാനമായിട്ടുള്ള മറ്റൊരു ഉപയോഗം പറയുകയാണെങ്കിൽ, നമ്മളിനിയിപ്പോൾ കർക്കിടക മാസത്തിൽ കർക്കിടകഞ്ഞിയൊക്കെ വെക്കുമല്ലോ, അപ്പം മരുന്ന് കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഈ ഉഴിഞ്ഞവള്ളി സമൂലം പറിച്ചെടുത്ത് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കും. ആ സ്വരസവും കൂടെ നമുക്ക് ഈ കർക്കിടക കഞ്ഞിയിൽ മരുന്ന് കഞ്ഞി വെക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ആയുർവേദ ടെക്സ്റ്റുകളിൽ ഇതിന്റെ സംസ്കൃതത്തിലുള്ള പേര് പറഞ്ഞിട്ടുള്ളത് ചക്രലത ഇന്ദ്രവല്ലി എന്നൊക്കെയാണ്. കേരളത്തിലെ കാലാവസ്ഥ ഇത് വളരാനായിട്ട് വളരെ അനുകൂലമാണ്. അതുകൊണ്ടാണ് ഇത് ഇത്ര സുലഭമായിട്ട് ഫ്രീ ആയിട്ട് ചെറിയ ചെലവിൽ ലഭ്യമാവുമെന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നീലിപിറങ്ങാതി വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുകൂടാതെ നമുക്കൊരു താളിയായിട്ട് ഉപയോഗിക്കാറുണ്ട്, പലപ്പോഴും ഒരു ഷാംപൂ എഫക്റ്റാ. ഇത് സമൂലം പറിച്ചിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഞെരടി പിഴിഞ്ഞ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ താളി പോലെ ആക്കിയിട്ട് അത് ഉപയോഗിച്ച് തല കഴുകും. തലമുടി കഴുകി കഴിഞ്ഞാല് തലയ്ക്ക് നല്ല കുളിർമയുണ്ടാവും, അത് ഒന്നാമത്തെ സംഗതി. താരൻ ശമിക്കുന്നതിന് സഹായിക്കും. അതുപോലെ മുടി ഇങ്ങനെ ഒരു ഷാംപൂ എഫക്റ്റ് ആയിരിക്കും. പലപ്പോഴും നിങ്ങൾ എണ്ണ തേച്ച് കുളിക്കാനൊക്കെ മടി കാണിക്കുന്ന മുടി ഇങ്ങനെ ഭാ പോലെ നിൽക്കാത്തതുകൊണ്ടല്ലേ, അപ്പൊ ആ ഷാംപൂ ഇട്ട പോലെ കറുത്ത് തിളങ്ങി ഇടതുറന്ന് വളരുന്നതിന് ഒരു ഷാംപൂ എഫക്റ്റ്, ഒരു ഫീല് കിട്ടും ഉഴിഞ്ഞ വെള്ളി താളിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പൊ അതിനാണ് നീലിപിറങ്ങാതി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് ഉഴിഞ്ഞവള്ളി ഒരു താളി പോലെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതിനേക്കാളുപരി നല്ല തലയ്ക്ക് നല്ല കുളിർമ കിട്ടും, സുഖമായിട്ട് ഉറങ്ങാനായിട്ട് സഹായിക്കും. ഇതൊക്കെ ഈ ഉഴിഞ്ഞത്താളി ഉപയോഗിക്കുന്നവർക്ക് അറിയാം. ഉഴിഞ്ഞ സമൂലം പറിച്ച് താളി പോലെയായിട്ട് നിത്യേന ഉപയോഗിക്കുന്നവർക്ക് അനുഭവിക്കുന്ന ചില സംഗതികളാണ് ഇതൊക്കെ, നിങ്ങൾക്കറിയാലോ. ഇനിയുണ്ട് കേട്ടോ ഇതുപോലെ ഒരുപാട് ഗുണങ്ങൾ, ഒന്നൊന്നായിട്ട് പറഞ്ഞുതരാം. അപ്പൊ അതിനു മുമ്പ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്, അതായത് രസഗുണ വീര്യവിഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. തിക്ത രസമാണ്, മധുര വിഭാഗമാണ്, ഉഷ്ണ വീര്യമാണ്, അതുപോലെ സ്നിഗ്ധസര ഗുണത്തോടു കൂടിയതാണ്. ഇത് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് ഒന്ന് പറഞ്ഞു മാത്രം. പിന്നെ ഇതിന്റെ ഔഷധയോഗമായിട്ടുള്ള ഭാഗം, നമുക്കിത് സമൂലം പറിച്ചെടുക്കാട്ടോ, ആ വേരടക്കം പറിച്ചെടുത്തിട്ട് ആ മണ്ണങ്ങോട്ട് കഴിക്കളഞ്ഞാൽ ചതച്ചെടുത്ത് അങ്ങോട്ട് ഉപയോഗിക്കാം. ഇപ്പൊ നീലിപിറങ്ങാതി കാച്ചാനൊക്കെ ആയിട്ട് നീര് പിഴിയാനായിട്ടും ഇത് സമൂലം പറിച്ചെടുത്ത് നീര്, അതായത് ഇതിന്റെ വേരും ഇലയും പൂവും തണ്ടും ഇലയും എല്ലാം ഉപയോഗിക്കാൻ അർത്ഥം. സമൂലം പറിച്ചെടുത്ത് കഴുകി ചതച്ച് നീര് പിഴിഞ്ഞെടുത്തിട്ടാണ് ഇത്തരം സംഗതികൾ ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് ഇത് പറിച്ചെടുത്ത് താളി പോലെ ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ഒരു ഹോം റെമഡി പോലെ വീട്ടിൽ അത്യാവശ്യത്തിന് ഉപയോഗിക്കാവുന്ന ചില പ്രയോഗങ്ങളും കൂടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. സ്ത്രീകൾക്കാണ് ഇത് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഔഷധ സസ്യം എന്നുള്ളതുകൊണ്ട് സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം പറയാം. അതായത് ഈ ആർത്തവ സമയത്തുണ്ടാവുന്ന കലശലായ വേദന ഉണ്ടാവല്ലോ, അടിവയറു വേദന, ഇത്തരം സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വള്ളി ഒഴിഞ്ഞ സമൂലം പറിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോ ഇല മാത്രം നുള്ളി എടുത്തിട്ട് അരച്ചിങ്ങനെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് അടിവയറ്റിൽ ലേപനം ചെയ്താൽ ഈ പിരീഡ്സ് സമയത്ത് ആർത്തവ സമയത്തുണ്ടാവുന്ന വേദന കുറയുന്നതിന് സഹായകരമാവും. ആ രീതിയിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ പുരുഷന്മാർക്ക് സ്ക്രോട്ടൽ എൻലാർജ്മെന്റ്, സ്ക്രോട്ടത്തില് വൃഷണ വീക്കം, ഹൈഡ്രോസീൽ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടല്ലോ, വീക്കം ഉണ്ടാവുക, സ്വെല്ലിംഗ് ഉണ്ടാവുക, ഈ അവസ്ഥയിൽ ഈ ഉഴിഞ്ഞയുടെ ഇല അരച്ച് പേസ്റ്റ് പോലെ സ്ക്രോട്ടത്തിൽ ലേപനം ചെയ്താൽ ആ നീർക്ക
ഉൾക്കെട്ട് കുറയുന്നതിന് ഹൈഡ്രോസീലിന്റെ ബുദ്ധിമുട്ട് കുറഞ്ഞു വരുന്നതിന് നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. ഹൈഡ്രോസീലൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അതായത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ സർജറി തന്നെ വേണ്ട കണ്ടീഷനാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരവസ്ഥയിലേക്ക് എത്താതിരിക്കാനായിട്ട് ഇത്തരം പൊടിക്കൈ വല്ലപ്പോഴും ഒരിക്കലും പ്രയോഗിച്ചിട്ട് കാര്യമില്ല കേട്ടോ. നിത്യേന ഇതിന്റെ ഇല പറിച്ചെടുക്കുക, അത് അരച്ച് പേസ്റ്റ് പോലെയാക്കിയിട്ട് പതിവായിട്ട് ലേപനം ചെയ്യുക. കുളിക്കുന്നതിന് ഒരു 15 മിനിറ്റ് അരമണിക്കൂർ മുമ്പ് ലേപനം ചെയ്ത് അത് കഴുകിക്കളയാണെങ്കിൽ ആ സ്ക്രോട്ടൽ സ്വെല്ലിംഗ് ഹൈഡ്രോസീൽ എന്ന് പറയുന്ന കണ്ടീഷൻ നിയന്ത്രിച്ചു നിർത്താനായിട്ട് സഹായകരമാകും. ഇനി മറ്റൊരു പ്രയോഗം, ഈ ഉഴിഞ്ഞ മാത്രം കിട്ടിയുള്ളതൊക്കെ, ഇപ്പൊ നമ്മൾ നീലിബൃങ്കാദിക്കാണെങ്കിൽ മറ്റു മരുന്നുകളുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഉഴിഞ്ഞ വീട്ടിൽ സമൃദ്ധമായിട്ടുണ്ട്, ഉഴിഞ്ഞ മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ ഉഴിഞ്ഞവള്ളി സമൂലം അങ്ങോട്ട് പറിച്ചെടുക്കുക, എന്നിട്ട് അതിന്റെ ഇടിച്ചു പിഴിഞ്ഞ നീരെടുക്കുക. ഓക്കെ, എന്നിട്ട് അതില് ഇതിന്റെ ഇല മാത്രം അരച്ച് കൽക്കൻ ചേർത്തിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കാച്ചി തേച്ചാലേ മുടി വളരുന്നതിനും ഈ ഷാംപൂ എഫക്റ്റും മുടി കറുത്ത് നല്ല ഇടർതൂർന്ന് വളരുന്നതിന്, താരൻ ശമിക്കുന്നതിന്, തലയ്ക്ക് കുളിർമയുണ്ടാവുന്നതിന്, നല്ല ഉറക്കം കിട്ടുന്നതിനൊക്കെ സഹായകരമാവും. ഇനി മറ്റൊരു പ്രയോഗം പറയാം, ഒരു ഹോം റെമഡി പോലെ. അതായത് ഗൃഹവൈദ്യത്തിനായിട്ട് കേരളത്തിലൊക്കെ പല സ്ത്രീകളും പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധ സസ്യമാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഇല മാത്രം നുള്ളിയെടുക്കുക, എന്നിട്ട് അത് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക, എന്നിട്ട് ഈ ഇല തന്നെ അരച്ച് കൽക്കൻ ചേർത്തിട്ട് നമുക്ക് ആവണക്കെണ്ണ ചേർത്ത് കാച്ചണം. ആവണക്കെണ്ണയിൽ കാച്ചിയെടുക്കണം. ഇത് സന്ധികളിലൊക്കെ നീരും വേദന ഉണ്ടാവില്ലേ, രക്തവാതത്തിൽ, പ്രത്യേകിച്ച് രക്തവാത രോഗികൾ കൈവിരലുകളിലും കാൽവിരലുകളിലും മുട്ടിലും കാലിന്റെ കണ്ണിലും പാദത്തിലൊക്കെ നീരും വേദനയായിട്ട് കലച്ചലായ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരക്കാർക്ക് ഈ ഉഴിഞ്ഞവള്ളി ഇടിച്ചു പിഴിഞ്ഞ നീരെടുക്കണം, അതിന് സമമായിട്ട് ആവണക്കെണ്ണ എടുക്കണം, ഉഴിഞ്ഞവള്ളിയുടെ ഇല നുള്ളി അരച്ച് കൽക്കനായിട്ട് ചേർത്തിട്ട് എണ്ണ കാച്ചിട്ട് അത് അരിച്ചെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് ഈ എണ്ണ കൂടെ കൂടെ ഇത്തരം വേദനകളിൽ സന്ധികളിൽ ഉണ്ടാവുന്ന നീരും വേദനയും ശമിക്കുന്നതിനായിട്ട് കൂടെ കൂടെ പരട്ടി കൊടുത്താൽ ആ വേദനയ്ക്ക് തൽക്കാലത്തേക്ക് ആശ്വാസം ലഭിക്കുന്നതിന് സഹായകരമാവും. രക്തവാദത്തിന്റെ അനുബന്ധമായിട്ടാണ് ഇത്തരം ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണിക്കുക. കേരളത്തിലെ ഒരു കാലാവസ്ഥ അനുസരിച്ച് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒക്കെ ഈ രക്തവാദ ലക്ഷണങ്ങൾ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഉഴിഞ്ഞുകൊണ്ട് ഇങ്ങനെയും കൂടെ പ്രയോജനമുണ്ട്. ഉഴിഞ്ഞവള്ളി കൂടുതലായിട്ടും സ്ത്രീകൾക്ക് വളരെ ഒരു വരം തന്നെയാണെന്ന് പറയാം. താളിയായിട്ട് ഉപയോഗിക്കാം, മുടി വളരാനായിട്ട് ഉപയോഗിക്കാം, ആർത്തവ വേദനയ്ക്ക് ഉപയോഗിക്കാം, രക്തവാദത്തിൽ വേദനകൾ കുറയാനായിട്ട് ഉപയോഗിക്കാം. ഇനി ഉഴിഞ്ഞവള്ളി സമൂലം പറിച്ചെടുത്ത് കഷായം ഒഴിച്ചിട്ട് പതിവായിട്ട് കഴിക്കാമെങ്കിൽ അത് ആഴ്ചകളോളോ മാസങ്ങളോളോ തുടർച്ചയായിട്ട് കഴിക്കേണ്ടി വരും കേട്ടോ. രക്തവാദത്തിലോ സന്ധിവാദത്തിലോ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സന്ധികളിലുണ്ടാകുന്ന വേദനയും നീരുമില്ലേ, ഈ അവസ്ഥയിൽ ഈ ഉഴിഞ്ഞവള്ളി സമൂലം പറിച്ചെടുത്ത് കഷായം വെച്ചിട്ട് അതൊരു 1-2 ഔൺസ് വീതം രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ് പതിവായിട്ട് തുടർച്ചയായിട്ട് കഴിക്കണം കേട്ടോ. വല്ലപ്പോഴും എനിക്ക് കഴിച്ചിട്ടൊന്നും കാര്യമില്ല, ഈ പറഞ്ഞ പൊടിക്കൈകളെല്ലാം തന്നെ നിത്യേന ശീലിക്കേണ്ടതാണ്. എന്നാൽ ആ വേദനയും നീരൊക്കെ കുറയുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ ഈ ഉഴിഞ്ഞവള്ളി സമൂലം കഷായം വെച്ചതേ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, ഫൈൽസ് ഇത്തരം അവസ്ഥകളിൽ മലബന്ധം ഉണ്ടാവും, വയറുവേദന ഉണ്ടാവും, ശോധന കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ടേ മലം കൃത്യമായിട്ട് അയഞ്ഞു പോവാത്തതുകൊണ്ട് മലബന്ധമുള്ളവർക്ക്, ഈ ഫൈൽസ് രോഗികൾക്കും അതുപോലെ വാദ പ്രകൃതിക്കാർക്കും പൊതുവെ കോൺസ്റ്റിപ്പേഷൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അത്തരക്കാർക്ക് ഈ ഉഴിഞ്ഞുള്ളി കഷായം വെച്ചിട്ട് 1-2 ഔൺസ് വീതം രാവിലെയും വൈകിട്ടും പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ ഈ നല്ല ശോധന ഉണ്ടാവുന്നതിനും അതുമായിട്ട് ഈ മലബന്ധവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന വയറുവേദനയും ഗ്യാസ് ട്രബിളും ഒക്കെ കുറയുന്നതിന്, നിയന്ത്രിച്ചു നിർത്തുന്നതിന് സഹായകരമാവും. ആ രീതിയിലും ഇത് നിങ്ങൾക്ക് സഹായകരമാവുന്ന ഒരു ചെടിയാണ്. അപ്പൊ നമുക്ക് പറമ്പുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെറുതെ വെട്ടി വീശി കളയരുത്. ഇത് നമുക്ക് ഒരുപാട് ആവശ്യമുള്ള ഒരു ഔഷധ സസ്യമാണ്. എന്തൊക്കെ കണ്ടീഷൻസിൽ അപ്ലൈ ചെയ്യാം അല്ലേ, അതായത് ഈ രക്തവാദത്തിലും സന്ധിവാദത്തിലും ഹൈഡ്രോസീലിനും മുടി വളരാനും താരൻ ശമിക്കാനും ഉറക്കം കിട്ടാനും ഷാംപൂവിന്റെ എഫക്റ്റും താളിയായിട്ട് ഉപയോഗിക്കാനും ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന ശമിക്കുന്നതിനും ഫൈൽസ്, കോൺസ്റ്റിപ്പേഷൻ, വയറുവേദന ഇത്തരം പ്രശ്നങ്ങൾ ശമിക്കാനും ഒക്കെ സഹായകരമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് ഉഴിഞ്ഞവള്ളി. കേരളത്തിലെ കാലാവസ്ഥയിൽ സുലഭമായിട്ട് ലഭ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് സംരക്ഷിക്കുക, നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുക, അതുപോലെ മറ്റെല്ലാവരിലേക്കും ഈ അറിവ് പകരാനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ കൊടുത്തിട്ടുള്ള വീഡിയോന്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും, കയറി കാണാവുന്നതാണ്. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഡോക്ടർ സേവ്യർ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.